എന്തായാലും നമ്മൾ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നേരെ നമ്മളൊരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല. ഇന്നലെ രണ്ടു ദിവസം ഇന്നലെ അമ്മ അമ്മയുടെ ഉണ്ടികപ്പെട്ടി പൊട്ടിച്ചാന്ന് കേട്ടോ. ടേറ്റിൽ കണ്ടപ്പോ തന്നെ മനസ്സിലായിരിക്കും ഒരു ഉണ്ടികപ്പെട്ടി പൊട്ടിച്ചാന്ന്. അപ്പൊ ഇന്ത്യ ഇതുപോലെ ഞാൻ ഓട്ടോ ഷോട്ടിന്റെ സമയത്ത് തന്നെ ഒരു ഉണ്ടികപ്പൊട്ടി ഉണ്ടായിരുന്നു ഇവിടെ. അതായത് ചില്ലറ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ, എല്ലാവരും ഇട്ടിട്ടിട്ട് ഇടയ്ക്ക് തലക്കൊക്കെ അങ്ങനെ ഓരോന്ന് ഇടാറുണ്ട്, പക്ഷെ അതങ്ങനെ പൊട്ടിക്കുകയും ചെയ്തിരുന്നില്ല. ഇന്നലെ അമ്മ അതുപോലെ അമ്മയുടെ ഉണ്ടിക്കപ്പെട്ടി പൊട്ടിച്ച് കിടക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇന്നലെ അതുപോലെ അമ്മ അമ്മയുടെ ഉണ്ടിക്കപ്പെട്ടി പൊട്ടിച്ചപ്പോ അത് വെച്ചാ എന്റെ ഈ ഉണ്ടി ഉണ്ടിക്കപ്പെട്ടി കണ്ടോ, മാറാലി ഇതൊക്കെ ആയിട്ടുണ്ട്, കുഴപ്പമില്ല. പൊട്ടിക്കാൻ വേണ്ടി പോവാണ്. ഇതില് നല്ല കുറച്ച് നോട്ട് ഉണ്ട്, ഇടയ്ക്ക് തലക്കൊക്കെ ഓരോ നോട്ട് വെച്ചിട്ടായിരുന്നു ഞാൻ ഇതിൽ. പിന്നെ കുറെ ചില്ലറുകളുണ്ട്, എത്ര ഉണ്ട് നമുക്ക് നോക്കി നോക്കിയൊക്കെ ഉണ്ടായാലും. ഇന്നലെ അമ്മയുടെ പൊട്ടിച്ചപ്പോ എത്ര പെട്ടി? 1500 ഉറുപ്പ ഉണ്ടാകുന്നു. നോട്ടുകളല്ല കണ്ടമ ചിലപ്പോ ഞാനൊക്കെ പുറത്തു പോകുമ്പോ ഇതിൽ കിടക്കുന്ന ചില്ലറുകൾ അല്ലെങ്കിൽ കുറച്ച് നോട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഫുള്ള് ഞാന് ഓട്ടർഷോ ഓടിക്കണ സമയത്ത് ഓട്ടർഷോ ഓടി ഉണ്ടാക്കിയ പൈസ കേട്ടോ. ഇതിൽ ചില്ലറുകൾ മൊത്തം നോട്ട് രണ്ടു മൂന്നാളിനൊക്കെ ചോദിക്കാൻ തോന്നുന്നു അപ്പട്ടതായിരിക്കും. ബാക്കിയുള്ളൊക്കെ പിന്നെ ഇടയ്ക്കും തലക്കെ ഇങ്ങനെ ഇരിക്കുമ്പോ അങ്ങനെ അങ്ങനെ ഇടുന്നതാണ്. പിന്നെ അതാണ് പൊട്ടിച്ചത്, മറന്നുപോയിരുന്നു. ഇതിലേക്ക് ഉണ്ടികപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി, ഓരോ വേറെ നാട്ടിൽ എന്താ പേര് പറയുന്ന അറിയില്ല. നമ്മളോട് ഉണ്ടി അല്ലേ, ഉണ്ടികപാത്രം തന്നെ പറയുക അല്ലേ. വേറെ ഏതാ സ്ഥലത്ത് വേറെ എന്താ പറയുക നമുക്കറിയില്ല, നമുക്കല്ല എനിക്കറിയില്ല. നിങ്ങൾ എന്താ നിങ്ങൾ അവിടേക്ക് എന്താ പറയുക നിങ്ങൾ കമന്റ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ മറ്റേ എന്താ പറയാ ഈ ഉണ്ടികപാത്രത്തിലുള്ള പൈസ സത്യം പറഞ്ഞാൽ നമ്മളുടെ അഞ്ചും പത്തും അല്ലെങ്കിൽ ചില്ലറുകളൊക്കെ കൊണ്ടുപോയിട്ട് കുറേ കഴിഞ്ഞിട്ട് പൊട്ടിക്കുമ്പോൾ വലിയൊരു എമൗണ്ട് കിട്ടും അല്ലേ, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കില്ല. എന്തായാലും ഇതിലെത്ര അതെടുക്കം വരുമ്പോൾ പൊട്ടിക്കും. ഞാൻ ഇന്നലെ നമ്മൾ ഇന്നാളെ ഇതേപോലെ ഒരു ദിവസം കുഞ്ചൂസിന്റെ വീട്ടിലേക്ക് പോണ വീട്ടിൽ ഞാൻ പറയുന്നുണ്ട്, എന്റെ അച്ഛനെ ഇതുപോലെ മറ്റേ മുള വെട്ടലായിരുന്നു പണി. അപ്പോ ഈ മുള ഇതുപോലെ അല്ലേ, ആ മുളയുടെ നമ്മൾ ഈ മുള സർവത്ത് കുടിക്കില്ലേ, അപ്പൊ ആ ഒരു കുറ്റി ഉണ്ടായിരിക്കല്ലോ, ആ ഒരു കുറ്റിയുടെ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതില് പണ്ട് ഇതുപോലെ ചില്ലറ പൈസ ഇട്ടിച്ചേർന്നു. പിന്നെ അതുപോലെ തന്നെ പോൺസിന്റെ പൗണ്ടറിന്റെ അപ്പേല് കുട്ടിക്കൂറയുടെ പൗണ്ട് ഉണ്ട്. അപ്പൊ ഉണ്ട് പണ്ടത്തെ കുട്ടിക്കൂറ, നിങ്ങൾക്ക് അറിയാൻ എനിക്ക് അറിയില്ല, ചില ആൾക്കാർക്ക് അറിയണ്ടോ, കുട്ടിക്കൂറയുടെ പാത്രം അത് അലുമിനിയം പാത്രം ആയിരിക്കും കുട്ടിക്കൂറയുടെ. അപ്പൊ അതിന്റെ മേലൊക്കെ ഇതുപോലെ ഇങ്ങനെ കത്തി കൊണ്ട് തുളച്ചിട്ട് അതിലൊക്കെ പൈസ ഇട്ട് നടന്നേരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പൊ എന്തായാലും ഇത് പൊട്ടിക്കുക, ഇതിപ്പോ എന്തായാലും ഞാന് പ്രതീക്ഷിക്കാത്തൊരു സംഗതിയാണ്. ഇതിൽ എത്ര ഉണ്ടെന്ന് നമുക്കറിയില്ല, എന്തായാലും നമുക്ക് പൊട്ടിച്ചു നോക്കാം. നോട്ടുകൾ കുറച്ചൊക്കെ കുറച്ച് മുന്നേ അങ്ങനെ ഇങ്ങനെ കിട്ടാണ്, പക്ഷെ ചില്ലറുകൾ എന്തായാലും 100% മൊത്തം ഞാൻ ഓട്ടോ ഷോട്ടിങ് സമയത്തും കുറച്ച് നോട്ടിലൊക്കെ അങ്ങനെ പെട്ടാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇത് പൊട്ടിച്ചു നോക്കിയൊക്കെ. ഓക്കെ, പൊട്ടിക്ക് ഒരു മഴ എടുത്ത് പൊട്ടിക്ക് പൊട്ടിക്ക് നമ്മളെ സർലാ ബേബി പൊട്ടിക്കുന്നുണ്ട്. ഓക്കേ സാർ, അതിൽ കുറച്ച് നോട്ടിന് ഇടാ, നോട്ട് കേറല്ലേ, നോട്ട് ഉണ്ട്, കുറച്ച് നോട്ടുകളൊക്കെ ഉണ്ട്. ഞാൻ എന്തായാലും നോക്കട്ടെ, അച്ഛമ്മ പിന്നെ വായ പൊളിച്ചപ്പോൾ അങ്ങനെ പൊളിച്ചു. ഓ ഇതുകൊണ്ട് ഇനി നോട്ട് പെടുത്തണുണ്ട്, ഒരു ഉണ്ടിക പാത്രം മുറിച്ച് നിങ്ങക്ക് അറിയില്ല നോട്ടുണ്ടോ എന്നാ 500 രണ്ട് മൂന്ന് നോട്ടൊക്കെ ഇട്ടിട്ടുണ്ട് തോന്നുന്നുണ്ട് എനിക്ക്. പൊട്ടി ചോദിക്കൊക്കെ എന്തായാലും കൈ താണ്ട കേട്ടോ. ചിടുവോ എന്തത്, അയ്യോ അച്ഛന്റെ കുട്ടി പെറുക്കിക്കാണി, അതാട്ടാണി. ഓക്കെ ഇതാ പാത്രം കേറിട്ടോ, സെറ്റ് മാറിയിടോ. അയ്യ ചില്ലറ പൈസകൾ കണ്ടോ, അതാ ഇവിടെ ചാണി. ഒരഞ്ഞൂറ് രണ്ടഞ്ഞൂറ് ഇല്ല
ചില്ലറ പൈസ എത്രണ്ടെന്ന് എണ്ണി നോക്കാം നമുക്കൊക്കെ. എണ്ണി എണ്ണി ഇങ്ങനെ വെരി വെരിക്ക് വെക്ക. എന്തല്ലേ അത് കാര്യം മനസ്സിലാക്കണം. ഓട്ടർഷ ഓടിയിട്ട് ഉണ്ടാക്കിയ മുതലത്. കാരണം നമ്മൾ ഓട്ടർഷ ഓടിയിട്ട് വരുമ്പോ തിരിച്ചൊക്കെ ആൾക്കാർ കൈ കെട്ടും വണ്ടിക്ക്. അപ്പൊ അതുപോലെ 6 രൂപ 5 രൂപയൊക്കെ ചില്ലറ തരും. ആ ചില്ലറകളാണ് ഇതൊക്കെ. ഓട്ടർഷയുടെ ഇതിനൊരു വേറെ ഒരു ഇത് തന്നെ നമുക്ക്. ഞാൻ ചില എത്ര ചില്ലറ എത്ര ഉറുപ്പ ഉണ്ട് എന്ന് ഞാനൊന്ന് എണ്ണിയിട്ട് പറയാട്ടോ. ഞാൻ എണ്ണിങ്ങനെ വെരി വെരിക്ക് വെക്കാതെ കൂടെ ചില്ലറ എണ്ണിയും കൊണ്ടിരിക്കുകയാണ്. ഞാനിത് അവിടെ ഇങ്ങനെ വെരി വെരിക്ക് 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 വെക്കണ്ട പൈസ കണ്ടോ. ഇടോ ഇജ് എണ്ണുണ്ടോ? എത്രണ്ണം കിട്ടി കയ്യില്? അതാണ് എത്ര കളയണ്ട. ഓക്കെ വെക്കട്ടെ കേട്ടോ. നമ്മൾ നമ്മളെ ചില്ലറ പൈസ ഇതങ്ങനെ അടിക്കി 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 അടിക്ക് വെച്ചിട്ടുണ്ട്. ഓക്കെ ഇതിൽ മാത്രം 9 രൂപയല്ലോ കേട്ടോ, ബാക്കിലൊക്കെ 10 10 ഉണ്ട്. ഞാൻ എണ്ണ കാണിച്ചു തരാം. ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കൂടു. ഒരു മിനിറ്റ് അച്ഛൻ എണ്ണട്ടത്. ഒരു മിനിറ്റ് കേട്ടോ. 30 60 90 150 150 180 240 അയ്യോ ഇതൊക്കെ കൊളയല പകി. ശരിയല്ലേ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 30 31 32 33 34 33 34 35 46 47 48 49 50 41 42 43 44 45 46 460 469 ഉണ്ട്. ഇതിൽ 9 രൂപയേ ഉള്ളൂ. 469 രൂപ ചില്ലറുണ്ട്. ഓക്കെ ഞാൻ വാ നോട്ട് എത്ര ഉണ്ട് എന്നെ? 500 കുട്ടി ചിന്തിക്കണേ. അച്ഛനെ തരണേ പൈസേ 50 രൂപയെ 50 രൂപയെ എത്ര ഉണ്ട്? ഇതില് 460 രൂപ ഉണ്ട്. അവിടെ നിന്ന് അച്ഛനോട്ട് ചെറു വാങ്ങണ. എത്ര ഉണ്ട്? 500 അല്ല 500 നോട്ട് ഇവർക്ക് കണക്കല്ലോ. 800 900 1000 2200 അതിൽ എത്രയാണ്? 270 അപ്പൊ 2370 2370 ഇതിലൊരു 469 ഉണ്ട്. അപ്പൊ എന്തായാലും 13000 രൂപ എടുത്ത് എത്തിയല്ലേ അല്ലേ. ആ എന്നാ നോട്ടുകൾ മൊത്തം നിങ്ങൾ എടുത്തോളി. ചില്ലറ നമുക്ക് കടയിൽ കൊണ്ട് മാറ്റിക്കുന്ന. ഓക്കെ അല്ലേ കിട്ടോ. ആയി ചെക്കന്റെ ചീരി കണ്ടോ? ആരാ അവിടുത്തെ അവിടെ നിന്ന് കിട്ടി? ഫോണിന്റെ അടിയിലുള്ള കുട്ടി കയ്യോട് കൊടുക്കാനാ പറഞ്ഞു. ഞാനേ ഇങ്ങനെ കൊടുക്കോ പോയി. ഔ അച്ഛനെ ചുത്ത് മണി. അപ്പൊ ഓക്കെ നോട്ടുകൾ നിങ്ങൾ എടുത്തോളി. ചില്ലറ ഞാൻ കൊണ്ടുപോയിട്ട് എന്തായാലും മാറ്റണേ. ഒരു മിനിറ്റ്. അപ്പൊ അതാ ഒരു 3000 രൂപയുടെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. മറ്റേ നമ്മള് പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന ഒരു പൈസയാണ് അല്ലേ. ഒരു ഉണ്ട് 10 മണിക്ക് ചില സമയത്തൊക്കെ ഈ സാധാരണ എല്ലാവർക്കും ഇങ്ങനെ ചില്ലറ പൈസ നമ്മൾ ബസ്സിന് പോയി ബാക്കി പൈസ അങ്ങനെ പോകുമ്പോഴും ബാക്കി പൈസ കൊണ്ടുവന്നിട്ട് നമ്മളിങ്ങനെ ഉണ്ടിയ പത്രത്തിൽ കൊണ്ടുവരും. പെട്ടെന്ന് എപ്പോഴേലും പൊട്ടിക്കുമ്പോൾ അതിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു പൈസ ഉണ്ടായിരിക്കും. ഇതുപോലെ അമ്മ 2 ദിവസം മുന്നേ ഇത് പൊട്ടിച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പൊ എടുത്തു വെച്ചായിരുന്നു. പിന്നെ പൊട്ടിക്കാൻ നമുക്കൊരു ടൈം കിട്ടുന്നില്ല. വീട്ടിൽ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ പോകാം. അപ്പൊ ഇന്നിപ്പോ എന്തായാലും വെറുതെ ഇരിക്കല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് തട്ടിക്കൂട്ടി ഒരു വീഡിയോ ആക്കാന്ന് വിചാരിച്ചു ഞാൻ. ഓക്കെ അപ്പൊ എന്തായാലും ഓക്കെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ നാളെ നല്ലൊരു വീഡിയോ വരാം. കുഞ്ചൂസിന് 16-ാം തന്നെ കൂട്ടി കുഞ്ചിന്. അപ്പൊ എന്തായാലും ഓക്കെ ടാറ്റ. അമ്മ ചാറ്റെടുത്താ കൃപ്പ ചാറ്റെടുത്താ.
എന്നാ ഇടടാ ഓക്കേ ടാറ്റാ.